ജീവിത ചെലവുകളൊക്കെ ഒരുപാട് ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തോടൊപ്പം ഒരു അധിക വരുമാനം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം കൂടുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും വിരമിച്ചവരാണെങ്കിലും കൃത്യമായിട്ട് മാസം ഒരു വരുമാനം ലഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള തുക വളരെ സുരക്ഷിതമായിട്ട് എവിടെ നിക്ഷേപിക്കാൻ സാധിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് മാസവരുമാനം നൽകുന്ന ഒരുപാട് നിക്ഷേപ പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം നിക്ഷേപ പദ്ധതികളിൽ നിന്നും സുരക്ഷിതമായവ കണ്ടെത്തി നിക്ഷേപിക്കുകയാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ നാട്ടിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ഓരോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ആ ബിസിനസ്സിൽ നിന്നുള്ള ഡിവിഡൻഡ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരുപാട് പേര് കയ്യിലുള്ള തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റിട്ടേൺ ലഭിക്കാതിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. നിക്ഷേപിക്കാനായിട്ട് ഇപ്പോൾ കയ്യിലൊരു തുകയുള്ളവർക്കോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തുക കണ്ടെത്താൻ സാധിക്കുന്നവർക്കോ അനുയോജ്യമായിട്ടുള്ള വളരെ സുരക്ഷിതമായിട്ടുള്ള റിസ്ക് കുറഞ്ഞിട്ടുള്ള നിക്ഷേപ മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള തുക വളരെ സുരക്ഷിതമായിട്ട് നിക്ഷേപിച്ചിട്ട് കൃത്യമായിട്ടുള്ള മാസവരുമാനം നേടിക്കൊണ്ട് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കുവാനോ ഇല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു മാസവരുമാനം ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കുന്ന 9 പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 9 സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പരിശോധിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം പ്ലാൻ ആണ്. പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതി, അതായത് മാസത്തിലെ ഒരു കൃത്യമായിട്ടുള്ള തുക പലിശ ഇനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതി എന്ന് പറയുന്നത്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഈ ഒരു പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കും. വ്യക്തിഗത അക്കൗണ്ടിൽ ഏകദേശം 9 ലക്ഷം രൂപ വരെയും സംയുക്ത അക്കൗണ്ടിൽ, അതായത് പാർട്ട്നേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വരെയും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്. 1000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7.4%. 5 വർഷമാണ് ഈ ഒരു പദ്ധതിയുടെ കാലാവധി. ഒരു ഉദാഹരണത്തിന് നമ്മൾ 5 ലക്ഷം രൂപയാണ് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം നമുക്ക് റിട്ടേൺ ലഭിക്കുക 3,083 രൂപയായിരിക്കും. ഇനിയിപ്പോൾ ഒരു വ്യക്തിഗത അക്കൗണ്ടിൽ നമുക്ക് മാക്സിമം നിക്ഷേപിക്കാവുന്ന തുകയായ 9 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് മാസവരുമാനമായിട്ട് 5,500 രൂപയോളം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമതായിട്ട് മാസവരുമാനം നൽകുന്ന പദ്ധതികളുടെ ഗണത്തിൽ നമ്മൾ പെടുത്തിയിട്ടുള്ളത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. പോസ്റ്റ് ഓഫീസ് വഴിയോ ദേശസാൽകൃത ബാങ്കുകൾ വഴിയോ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പേരിൽ ഈ തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു മാസവരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. 1000 രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന മാസവരുമാന പദ്ധതികളിൽ ഒന്നാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിയിൽ നിലവിൽ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.2%. 5 വർഷമാണ് ഈ പദ്ധതിയിൽ നിക്ഷേപത്തിനുള്ള കാലാവധി എന്ന് പറയുന്നത്. ത്രൈമാസത്തിലാണ് ഇതിന്റെ റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ പദ്ധതിയുടെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തുകയായ 30 ലക്ഷം രൂപ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ത്രൈമാസത്തിൽ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 61,500 രൂപയാണ്. ഒരു മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഏകദേശം 20,500 രൂപയോളം വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,500 രൂപയായിരിക്കും ത്രൈമാസത്തിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്ലാൻ എന്ന് പറയുന്നത് ദീർഘകാല സർക്കാർ ബോണ്ടുകളാണ്. ദീർഘകാല സർക്കാർ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമുക്കൊരു മാസവരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം മാറി മാറി വരുന്ന സർക്കാരുകളുടെ ചെലവിനുള്ള പണം കണ്ടെത്താനായിട്ട് സർക്കാർ ബോണ്ടുകൾ പുറത്തിറക്കുക സാധാരണമാണ്. ഒരു നിശ്ചിത കാലാവധിയുള്ള ഇത്തരം ബോണ്ടുകളിൽ റിസ്ക് വളരെ കുറവെടുക്കാനായിട്ട് സാധിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ബോണ്ടാണ് ഈ ദീർഘകാല സർക്കാർ ബോണ്ടുകൾ എന്ന് പറയുന്നത്. സർക്കാർ ഓരോ ബോണ്ടുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള പലിശ നിരക്ക് അനുസരിച്ചിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ ലഭിക്കുന്നതായിരിക്കും. 5 വർഷം മുതൽ 40 വർഷം വരെ കാലാവധിയുള്ള ദീർഘകാല ബോണ്ടുകൾ സർക്കാർ അവതരിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 4ാമതായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പരിശോധിക്കുന്ന പ്രതിമാസ വരുമാനം നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് നോൺ ക്യുമുലേറ്റീവ് FD എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഈ നോൺ ക്യുമുലേറ്റീവ് FD നിക്ഷേപിക്കാനുള്ള അവസരം നമുക്ക് നൽകുന്നുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ നമുക്ക് മാസത്തിലോ ക്വാർട്ടേർലിയോ ഹാഫ് ഇയർലിയോ ഇയർലിയോ വർഷത്തിലൊരിക്കലോ എങ്ങനെ വേണമെങ്കിലും
ചെയ്യണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ നിക്ഷേപത്തിന്റെ കാലാവധിക്ക് അനുസരിച്ചും ഏത് ഡ്യൂറേഷനിലാണ് നമ്മൾ ഇതിൽ നിന്ന് റിട്ടേൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടും ഇതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിന് വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാങ്കിൽ നിന്ന് ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് നോൺ ക്യുമുലേറ്റീവ് FD എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പരിചയപ്പെടുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. വർഷത്തിൽ 2 തവണ പലിശ ലഭിക്കുന്ന രീതിയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ പുറത്തിറക്കിയിട്ടുള്ളത്. 7 വർഷത്തെ കാലാവധിയാണ് ഈ ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോണ്ടിന് RBI നിശ്ചയിച്ചിട്ടുള്ളത്. 7.35% അതിന് റിട്ടേൺ ലഭിക്കുന്നത്. ഓരോ 6 മാസത്തിലും ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ പുതുക്കി നിശ്ചയിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. January 1, July 1 എന്നീ തീയതികളിൽ നിക്ഷേപകർക്ക് ഇതിൽ നിന്നുള്ള റിട്ടേൺ ലഭിക്കുന്നുണ്ട്. 1000 രൂപ മുതൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന തുകയ്ക്ക് ഒരു പരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പരിചയപ്പെടാൻ പോകുന്നത് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. ഇന്നത്തെ കാലത്ത് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഡെറ്റ് ഫണ്ടുകളിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് പ്രതിമാസ വരുമാന പദ്ധതി അല്ലെങ്കിൽ മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുന്ന ഡെറ്റ് ഫണ്ടിലെ ഈ ഒരു നിക്ഷേപം എന്ന് പറയുന്നത്. ഈ ഒരു ഡെറ്റ് ഫണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പ്രതിമാസം കൃത്യമായിട്ടുള്ള ഒരു വരുമാനം നേടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിനേക്കാൾ കൂടുതൽ റിട്ടേൺ ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നൽകുന്നുണ്ട്. ഇത്തരം പദ്ധതികളിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് 2 അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് 1, നമുക്ക് മന്ത്ലി ഒരു കൃത്യമായിട്ടുള്ള റിട്ടേൺ ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഗ്രോ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടെ അതിന്റെ പുറകിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം MIP പ്ലാനുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് മന്ത്ലി ഇൻകം ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് റിട്ടേൺ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ പരിശോധിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു മന്ത്ലി റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അതായത് മന്ത്ലി ഒരു തുക നിക്ഷേപിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മൾ നിശ്ചയിച്ച 5, 10, 15, 20 വർഷത്തിന് ശേഷം ഒരു വലിയ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്ലാനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ. അതുപോലെ തന്നെയാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കോർപ്പസ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ എല്ലാ മന്ത്ലിയും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ആ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ബാക്കിയുള്ള തുക അവിടെ കിടന്നുകൊണ്ട് അതിന് ക്യാപിറ്റൽ ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി സംഭവിക്കുന്നത്. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന പ്ലാനിനെ കുറിച്ച് അതുപോലെ തന്നെ മറ്റു പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി സെർച്ച് ചെയ്തിട്ട് കാണാനായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു കാറ്റഗറിയിൽ നമ്മൾ പരിശോധിക്കുന്ന മന്ത്ലി ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കലാണ്. അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡിവിഡൻഡ് നൽകുന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികളിലാണ് സർക്കാർ ഓറിയന്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുക വഴി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഇത്തരം ഡിവിഡൻഡ് ലഭിക്കുന്ന കമ്പനികളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കമ്പനികളുടെ വരുമാനത്തിലുള്ള ഗ്രോത്തും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഗ്രോത്തും കൂടെ നമ്മൾ ഈ ഒരു ഡിവിഡൻഡിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കമ്പനികൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് റിട്ടേൺ കൂടെ ലഭിക്കും. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ITC എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അല്ലെങ്കിൽ വേദാന്ത എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ മണപ്പുറം ഫിനാൻസ് ഒക്കെ തിരക്കേറ്റില്ലാത്ത രീതിയിൽ ഒരു ഡിവിഡൻഡ് റിട്ടേൺ നൽകുന്ന കമ്പനികളാണ്. ഇതൊക്കെ കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് കമ്പനികൾ കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് റിട്ടേൺ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമുക്ക് തിരക്കേടില്ലാത്തൊരു ഡിവിഡൻഡ് നേടിയെടുക്കാനും ക്യാപിറ്റൽ ഗ്രോത്തിനും കൂടെ ഇത്തരം സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ആനുവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇന്നത്തെ കാലത്ത് ആനുവിറ്റി പ്ലാൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു തുക നിക്ഷേപിക്കുന്നത് വഴി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ലഭിക്കുകയോ ഇല്ലെങ്കിൽ ഒരു കാലാവധിക്ക് ശേഷം കൃത്യമായിട്ടുള്ള റിട്ടേൺ ലഭിക്കുകയോ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആനുവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള ഒരു റിട്ടേൺ ആണ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ആനുവിറ്റി പ്ലാനുകളിൽ 2 തരം പ്ലാനുകളുണ്ട്. ഇമ്മീഡിയറ്റ് ആനുവിറ്റി അല്ലെങ്കിൽ ഡിഫേർഡ് ആനുവിറ്റി എന്ന് പറയുന്ന 2 തരം പ്ലാനുകളുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാനിൽ ഒരു തുക നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ നിക്ഷേപിച്ചതിന് ശേഷം തൊട്ടടുത്ത മാസം മുതൽ തന്നെ നമുക്ക് റിട്ടേൺ ലഭിക്കാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇമ്മീഡിയറ്റ് ആനുവിറ്റി റിട്ടേൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന റിട്ടേൺസ്. ഇനിയിപ്പോൾ ഡിഫേർഡ് ആനുവിറ്റി പ്ലാൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തുക നിക്ഷേപിച്ച ശേഷം നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള റിട്ടേൺ ലഭിക്കാൻ ആരംഭിക്കുന്നത് ചിലപ്പോൾ 5 വർഷം മുതലോ 7 വർഷം മുതലോ 8 വർഷം മുതലോ 10 വർഷം മുതലോ ഒക്കെ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു റിട്ടേൺ ആരംഭിക്കുന്നത്. അതിനെയാണ് ഡിഫേർഡ് ആനുവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 രീതിയിൽ നമുക്ക് ആനുവിറ്റി പ്ലാനുകളിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇത്തരം റിട്ടേൺസ് ലഭിക്കുന്ന ആനുവിറ്റി പ്ലാനുകൾ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഭാരതി AXA എന്നൊക്കെ പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആനുവിറ്റി പ്ലാനുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ അതിന് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ 9 പദ്ധതികളാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള പ്രതിമാസ വരുമാനം ലഭിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന 9 നിക്ഷേപ മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ നിക്ഷേപ മാർഗം ഏതാണെന്നോ അല്ലെങ്കിൽ നിക്ഷേപ മാർഗങ്ങൾ ഏതാണെന്നോ കണ്ടെത്തിക്കൊണ്ട് അവയിൽ നിക്ഷേപിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള റിട്ടേൺ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ആഴ്ചയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.